മാതൃഭൂമി വിടാനുള്ള കാരണം എന്തായിരുന്നു? ഒരുപാട് കാലം മാതൃഭൂമിയിൽ തന്നെ ജോലി ചെയ്തു. കുറെ കഴിഞ്ഞപ്പോ ഈ ഹിൽ സ്റ്റേഷൻ, അതുമല്ല അതൊരു ഓഫീസ് സിസ്റ്റമാണ്. ഒരു പത്രാഫീസ് ആകുമ്പോൾ രാവിലെ 10 മണിക്ക് അവിടെ ചെല്ലണം. അത് കഴിഞ്ഞ് വൈകുന്നേരം 5 മണിയോ അല്ലെങ്കിൽ 4 മണിക്കോ ഒക്കെ വിടും. ഈ ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവല് രണ്ടും ഉണ്ടെങ്കിലും ഒരാഴ്ചയ്ക്കുള്ള ജോലി 1-2 മണിക്കൂർ കൊണ്ട് തീരും. പിന്നെയുള്ള സമയം നമ്മൾ മുഴുവൻ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതൊരു മോഹമായിരുന്നു. എന്താ വെച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സമയം. അപ്പോൾ കലാകൗമുദിയിൽ നിന്നൊരു ഓഫറും കിട്ടി, വീട്ടിലിരുന്ന് വരച്ചാൽ മതി. പരക്കെ അഭിനന്ദിക്കപ്പെട്ടതാണ് രണ്ടാമൂഴത്തിലെ വരകൾ. എം ടി വ്യക്തിപരമായി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. എം ടി പറഞ്ഞിട്ടുണ്ട്. എം ടിക്കും വളരെ ഇഷ്ടമായിട്ടുള്ള ചിത്രങ്ങളാണ്. കൂടുതൽ ഈ വായനക്കാരുടെ പ്രതികരണം കൂടി വരുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അത് സമ്മതിച്ചിട്ടുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞു, ഞാൻ വായിച്ചിട്ടുണ്ട്, സ്ത്രീ രൂപങ്ങളെ എത്ര വരച്ചാലും മടുക്കില്ല എന്ന്. എന്തുകൊണ്ടാണത്? അല്ല, സ്ത്രീരൂപം, സ്ത്രീരൂപങ്ങളെ ഒരു വരയ്ക്കാൻ രസമുള്ള കാര്യങ്ങളാണ്. എന്താച്ചാൽ സ്ത്രീകളെ ഒരു സുന്ദരികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ സൗന്ദര്യം നമ്മളുടെ രേഖ കൂടെ ആവിഷ്കരിക്കുമ്പോൾ നമുക്ക് ശരിക്കൊരു സന്തോഷമുണ്ട്. അപ്പൊ സ്ത്രീകളെ, പിന്നെ ഞാൻ ഈ ആദ്യം പറഞ്ഞ ഞാൻ നിരീക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ത്രീകളെ അവർ നടത്തും, അവരുടെ ഗസ്റ്റേഴ്സ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. അഭിനയിച്ച കഥയിൽ അതുപോലെ, അത് മാത്രമല്ല അവരുടെ വേഷങ്ങൾ, ഓരോ കാലത്തും വരുന്ന മാറ്റങ്ങൾ, വേഷത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് വരയ്ക്കാനുള്ള രസം. പക്ഷെ നമ്പൂതിരി ചിത്രങ്ങളിലെ സ്ത്രീ രൂപങ്ങൾ, അത് ഒരു ഫിഗറേറ്റീവ് എക്സാജറേഷൻ ഓഫ് വിമൻ ഹുഡ് അല്ലെങ്കിൽ സ്ത്രീത്വത്തിന്റെ രേഖാപരമായ അതിശയൊക്കെ ഉണ്ട് എന്ന് പറയാറുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നത്? അത് കുറച്ചുകൂടി ഞാൻ അത് എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ടാവും മറ്റാൽ സാധാരണ, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഉണ്ടെന്ന് വായനക്കാരൻ പറഞ്ഞാൽ നിർത്തിയില്ല, അത് ശരിയായിരിക്കും. ഒരു ക്ലിയർ ആൾക്കത് പറയാൻ പറ്റില്ല അത്ര ഉണ്ടോന്നുള്ളത്. പക്ഷെ സ്ത്രീകളെ ഞാൻ ഒരുപാട് വരച്ചിട്ടുണ്ട്. അല്ല, അതുപോലെ പുരുഷന്മാരെയും വരച്ചിട്ടുണ്ട്, പല തരത്തിലുള്ള ക്യാരക്ടേഴ്സിനും വരച്ചിട്ടുണ്ട്. പക്ഷെ ഈ ആളുകൾ പറയുന്ന ഏറ്റവും അധികം സ്ത്രീകളെ പറ്റിയാണ്. സ്ത്രീരൂപങ്ങൾ ആത്മവിശ്വാസമുള്ളവരാണ്, അബലകളല്ല, അവർക്കൊരു ധൈര്യമുള്ള ചിത്രങ്ങളാണ്. അത് അത് ബോധപൂർവ്വം ഉണ്ടാകും. അത് ബോധപൂർവ്വത്തിൽ അത് അത് ശരിയാണ്, ആ പറയുന്നത് ശരിയാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അബലകളല്ല അവർ, അവരുടേതായ ഒരു വ്യക്തിത്വം അവർക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. കുട്ടിക്കാലത്ത് മനസ്സിൽ പതിഞ്ഞിട്ടുള്ള സ്ത്രീരൂപങ്ങൾ, ആളുകൾ, ഇവരൊക്കെ ഈ വരയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ്. അങ്ങനെയുണ്ടോ? പറയാൻ പറ്റില്ല, എനിക്കത് ഉറപ്പിച്ച് ചിലപ്പോൾ ഉണ്ടാവാം, പറയാൻ പറ്റില്ല, ഇല്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. പക്ഷേ ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ടായിട്ടുണ്ടാവാം. സാഹിത്യം, പുരാണം, ഇതിഹാസം, ഒരുപാട് മണ്ഡലങ്ങളിലെ കഥാപാത്രങ്ങളെ, വ്യക്തികളെ ഞങ്ങൾക്ക് മുന്നിൽ വരച്ച് ദൃശ്യമാക്കി. പക്ഷെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ അല്ലെങ്കിൽ വെല്ലുവിളി നൽകിയ വ്യക്തിയോ കഥാപാത്രമോ അതാരാണ്? വെല്ലുവിളി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ചെറിയ വെല്ലുവിളി എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടാമൂഴം തന്നെയാണ്. ഞാൻ ഇത് എം ടി ഈ കഥ രണ്ടാമൂഴം നോവല് മറ്റേ ജയചന്ദ്രൻ നായർക്ക് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിനോട് എം ടി പറഞ്ഞു, നമ്പൂരിയോടൊന്ന് എന്നെ കാണാൻ പറയൂ, എനിക്കൊന്ന് കണ്ട് സംസാരിക്കണം. അപ്പം ഞാൻ എം ടിയെ കാണാൻ പോയി. അപ്പം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് രണ്ടാമൂഴം ഞാൻ ഉദ്ദേശിച്ചത് ഒരു മനുഷ്യൻ്റെ ദുഃഖം ആണ് എന്നെ അത് എഴുതാൻ പ്രേരിപ്പിച്ചത്. പ്രത്യേകിച്ച് ഈ ഭീമനോടുള്ള ഇവരുടെ ഒരു രണ്ടാമൂഴക്കാരനാക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അതാണ് എന്നത് എഴുതാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഞാനിതൊരു മനുഷ്യൻ്റെ ദുഃഖമായിട്ടുള്ള ഒരു സാധനത്തിന് ഒരു പുരാണ പരിവേഷം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മഹാഭാരതത്തിൻ്റെ പരിവേഷം കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അപ്പം എനിക്ക് ചെറിയൊരു സംശയം തോന്നി, ഈ കഥാപാത്രങ്ങളെ നമ്മൾ മനുഷ്യൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു അതിശയോക്തി ഇല്ലെങ്കിൽ നമ്മൾ ഈ നമ്മളുടെ മനസ്സ് ആളുകളുടെ ഉള്ളിലുള്ള മഹാഭാരത കഥാപാത്രങ്ങളൊക്കെ ഒറ്റ അമാനുഷികതയുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ചെറിയ വെല്ലുവിളി ശരിക്കും നേരിട്ടുണ്ട്. ചിത്രകാരൻ എന്ന നിലയിൽ, ഒരു കലാകാരൻ എന്ന നിലയിൽ ഏതെങ്കിലും വരകൾ, സന്ദർഭങ്ങൾ മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ടോ വരച്ചിട്ടുള്ളത്? വിഷമിപ്പിക്കുക എന്ന് പറയാം, പക്ഷേ ആ കഥ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ചില കഥകൾ ചിലപ്പോൾ ചില നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കഥകൾ, പക്ഷെ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ചെറിയൊരു കോറൽ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഒരു പക്ഷേ ചിലതുണ്ടായിരുന്നു ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവാം. പക്ഷെ അത് ഇന്ന കഥ എന്ന് പറയാൻ അറിയില്ല.
പക്ഷെ ചില കഥകൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ദുഃഖം തോന്നുന്ന അവരെ വരയ്ക്കേണ്ടിയും വരിക. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അപൂർവം ഉണ്ടായിരുന്നു. ആത്മകഥ രേഖകൾ അതിൽ ചിത്രങ്ങൾ അതിന് ഈ ആത്മകഥയ്ക്ക് മൊത്തത്തിൽ നേരത്തെ പറഞ്ഞൊരു ത്രിമാന സ്വഭാവം നൽകി. അത് വരയ്ക്കാമെന്ന് തീരുമാനിച്ചത് എങ്ങനെയായിരുന്നു? ഞാനിത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് വ്യക്തികൾ, ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ ഇതിങ്ങനെ ഒരിക്കലും ആദ്യം ഞാൻ ഇത് വരച്ചത് ഇതെല്ലാം കൂട്ടിയിട്ട് ഒരൊറ്റെണ്ണത്തിൽ ഒരു കുറേ കഥാപാത്രങ്ങളും കുറേ അനുഭവങ്ങളും ഒന്നിച്ചെഴുതിയപ്പോൾ കെ സി നാരായണനോട് പറഞ്ഞു, ഇത് ഓരോ സംഭവങ്ങളായിട്ട് മതി, എല്ലാം കൂടി ഒന്നിച്ച് വേണ്ട, ഓരോ സന്ദർഭങ്ങൾ ഓരോ സാധനങ്ങളായിട്ട് അത് ഓരോരോ ഇഷ്യൂ ആയിട്ട് കൊടുക്കാം, പിന്നീടാണ് ഈ രൂപം വന്നത്. അപ്പോൾ ഏകദേശം നമ്മളെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ തരത്തിൽ. അപ്പോൾ അതൊക്കെ രേഖപ്പെടുത്തുക, അതേസമയത്ത് ആ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ എല്ലാം എഴുതണത്, ഞാൻ പറയണത് എഴുതണം. പക്ഷേ ഇതൊരു പുതിയ രീതിയാണ് എന്ന് വെച്ചാൽ, അപ്പോൾ സാധാരണ ആത്മകഥകളോ ഇതൊക്കെ വന്നിട്ടുണ്ട്, ധാരാളം വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും ചിത്രത്തോടു കൂടിയല്ല. ഇതിപ്പോൾ അതിൻ്റെ ചിത്രങ്ങളും കൂടി വരുമ്പോൾ ആത്മകഥ എന്ന് പറയുന്നു, ആത്മകഥ എന്ന് പറയുക, എൻ്റെ ആത്മാവ് ഈ തോന്നലുകൾ മാത്രമേ ഉള്ളൂ, എൻ്റെ ജീവിതമല്ല ഞാൻ പറയുന്നത്. സാക്ഷിയാണ് അത് തന്നെ, അതാണ് അതിൻ്റെ ശരിയായുള്ള വാക്ക്. നിരീക്ഷണമാണ് ചിത്ര രചനയെ സഹായിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ, ഒരാളുടെ ദേഹഭാഷ, പെരുമാറ്റ ഭാഷ, ഇത് വളരെ സൂക്ഷ്മമായി എങ്ങനെയാണ് ഓർത്തിരിക്കുക? അത് ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മളറിയാതെ തന്നെ ഇത് ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകിച്ച് മുസ്ലിം കഥാപാത്രങ്ങൾ, അവരുടെ വേഷവിധാനങ്ങൾ, അവരുടെ ഗസ്റ്റേഴ്സ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് അവരുടെ സംസ്കാരവും ഇതു കൂടെ വരുന്നു. ഇപ്പോൾ വേഷവിധാനങ്ങളും പിന്നെ അവർ ഇരിക്കുന്ന രീതി, അവരുടെ എല്ലാ സംഗതികളും നമ്മൾ കാണുന്നത്. അപ്പോൾ അത് വരയ്ക്കാൻ വലിയ വിഷമമില്ല, ഇതൊക്കെ വരയ്ക്കാൻ രസമാണ്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ അവരുടെ ഒരു സ്വഭാവവും കൂടി ഈ വരകളിൽ വന്നു പോവുകയാണ്. അപ്പോൾ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്, അവരുടെ ആകൃതി വരുമ്പോൾ അവരുടെ എങ്ങനെയായിരിക്കും ഈ വ്യക്തിയുടെ സ്വഭാവം ഒന്നും കൂടി കുറേയൊക്കെ വ്യക്തമാവും. ചിത്രങ്ങളും ശില്പങ്ങളും ഒരു കലാകാരൻ എന്ന നിലയിൽ ഏതാണ് കൂടുതൽ മനസ്സിന് സന്തോഷം നൽകുന്നത്? ഇപ്പം എനിക്ക് ചിത്രങ്ങൾ തന്നെയാണ് കുറച്ച് കൂടുതൽ, മറ്റത് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഇപ്പം ചിത്രവും പെയിൻറ് ചെയ്യാറുണ്ട്, ധാരാളം പെയിൻറ്റിങ്. പക്ഷെ എന്താ വെച്ചാൽ ആളുകൾക്ക് കൂടുതൽ അറിയുക രേഖാചിത്രകാരനായിട്ടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഓരോ ആഴ്ചയും വരുന്ന വീക്കിലികളിൽ നമ്മൾ വളരെ അടുത്താണ് ഈ കാണുന്നത് ചിത്രങ്ങൾ. മറ്റൊരു സാധനം കാണുമ്പോൾ ഒരു അതിനൊരു ദൂരം ഉണ്ടാവില്ലേ, ഇത് വളരെ അത്രയും അധികം ഈ ആളുകളായിട്ടുള്ള സമ്പർക്കം ഈ വരകൾക്കും എനിക്കും കൂടി ഉണ്ടാവുക എന്ന അത് ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പോൾ അതിൽ നമ്പൂതിരിന്നും ഉണ്ടാവും. ഇത് കാണുമ്പോൾ, ഈ ചിത്രം കാണുമ്പോൾ കൂടുതൽ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആളുകൾ ഈ വീക്കിലികളിലെയും ഇതിലെയും ചിത്രങ്ങളെ കൊണ്ടാണായിരിക്കും ഒരു പക്ഷേ നമ്പൂരിയെ പറ്റി ഇങ്ങനൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാവണമെന്നാണ് എൻ്റെ തോന്നൽ.